ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോപ്കോൺ ആണ്. അതിനായി അര കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് ഉപ്പും മഞ്ഞളുമെല്ലാം ചേർത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അര ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അര ടീസ്പൂൺ, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒരെണ്ണം, ഇതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ചിക്കന് വേണ്ടി ഒരു കോട്ടിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിൽ 2 സ്പൂൺ മൈദാപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഉപ്പ് 1 നുള്ള്, അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പരുവത്തിലാണ് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ മസാല നന്നായി മിക്സ് ചെയ്ത് വെച്ച് അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഓരോ കഷ്ണങ്ങളായി എടുത്ത് ഈ മാവിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇതുപോലെയെല്ലാം റോൾ ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒരു വശം നന്നായി വെന്ത് കഴിഞ്ഞു. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ രണ്ടു വശവും നന്നായി വെന്ത് ഗോൾഡൻ കളറായി കഴിഞ്ഞു. ഇനി ഇത് കോരി മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.